നമ്മൾ ഇപ്പോൾ ഏത് പാഠമാണ് പഠിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ആ, കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്ന പാഠം. ഈ പാഠഭാഗത്തിൽ എന്തെല്ലാം നിങ്ങൾ പഠിച്ചു? ഒന്നുറക്കെ പറഞ്ഞേ. ആ, വെരി ഗുഡ്. കച്ചവടത്തെ കുറിച്ച് പഠിച്ചു. എന്ത് കച്ചവടത്തെ കുറിച്ചാണ് പഠിച്ചത്? സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കച്ചവടത്തെ കുറിച്ച്. ആരൊക്കെയാണ് കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയത്? ആരൊക്കെയാണ് പറഞ്ഞേ. ആ, ആരാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ആരൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. എല്ലാവരും മിടുക്കരാണല്ലോ. കുട്ടികളെ, എല്ലാവരും ഒന്നുകൂടെ നമ്മുടെ പാഠത്തിൻ്റെ പേരൊന്ന് പറഞ്ഞേ. എന്താണ്? കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്, അല്ലേ? ഇവിടെ നമ്മൾ കച്ചവടത്തെ കുറിച്ച് പഠിച്ചു. എന്ത് കച്ചവടം? ആര് കച്ചവടം ചെയ്തു? എവിടെയെല്ലാം കച്ചവടം ചെയ്തു? അങ്ങനെ എല്ലാം പഠിച്ചു. ഇനി എന്താണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്? ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്താണ്? ആ, അതെ, അധികാരത്തിലേക്ക്. കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? കച്ചവടത്തിനായി വന്ന വിദേശ ശക്തികൾ രാജ്യത്തിൻ്റെ അധികാരത്തിനായി ശ്രമിച്ചു എന്ന്, അല്ലേ? കച്ചവടത്തിനായി വന്ന നാല് വിദേശ ശക്തികളും അധികാരം നേടിയിട്ടുണ്ടാകുമോ? ഇല്ല. ഏതെങ്കിലും ഒരു വിദേശ ശക്തിയായിരിക്കും അധികാരം നേടിയിട്ടുണ്ടാവുക, അല്ലേ? ഏതെങ്കിലും ഒരു വിദേശ ശക്തിയായിരിക്കും അധികാരം നേടിയത്. അവർ എങ്ങനെയായിരിക്കും അധികാരം നേടിയിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾ കച്ചവടാധികാരം നേടാൻ പരസ്പരം യുദ്ധം ചെയ്തു. ആദ്യം വന്ന വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലെ പരാജയപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കാം അവർ പരാജയപ്പെട്ടത്? അവർക്ക് ആവശ്യത്തിന് സൈനിക ശക്തിയോ യുദ്ധ ഉപകരണങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നീട് വന്ന വിദേശ ശക്തികളായ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തെ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇവർ തമ്മിലുള്ള യുദ്ധത്തെ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുമോ? എന്നാൽ നോക്കൂ, ഈ മാപ്പിലേക്ക് നോക്കൂ. ഇത് ഏത് സംസ്ഥാനത്തിൻ്റെ മാപ്പാണ്? ആ, അതെ, തമിഴ്നാട്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിഭാഗം മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിലുള്ള യുദ്ധത്തെ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. എന്താണ് കർണാട്ടിക് യുദ്ധം? ആ, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കാം ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടത്? ഒന്ന് പറഞ്ഞേ. ആ, എന്തുകൊണ്ടാണ്? ഫ്രഞ്ചുകാരുടെ സൈനിക ശക്തി കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പറയൂ, ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ
ആരായിരിക്കും വിജയിച്ചിട്ടുണ്ടാവുക? പറഞ്ഞേ, ആരാണ്? വെരി ഗുഡ്, ഇംഗ്ലീഷുകാർ. ആരാണ്? ഇംഗ്ലീഷുകാർ. വെരി ഗുഡ്. കുട്ടികളെ, ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ വിജയിച്ചു. അപ്പോൾ ആർക്കാണ് കച്ചവടാധികാരം ലഭിച്ചത്? അതെ, ഇംഗ്ലീഷുകാർക്ക്. അല്ലേ, ഇംഗ്ലീഷുകാർക്കാണ് കച്ചവടാധികാരം ലഭിച്ചത്. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച്. ഏത് വർഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്? പറയൂ. 1600ൽ. ഈ കമ്പനിയുടെ നിയന്ത്രണത്തിലാണ് പിന്നീട് വന്ന കമ്പനിയുടെ കച്ചവട കാര്യങ്ങൾ നടന്നിരുന്നത്. കച്ചവടത്തിൽ അധികാരം നേടിയതോടെ എന്തായിരിക്കും കമ്പനിയുടെ ലക്ഷ്യം? ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും? അധികാരം നേടുക എന്നത്. എന്താണ് അധികാരം നേടുക? ഇവിടെയായിരിക്കും ഇംഗ്ലീഷുകാർ ആദ്യമായി അധികാരം സ്ഥാപിച്ചിട്ടുണ്ടാവുക. നോക്കാം നമുക്ക്. ഈ മാപ്പിലേക്ക് നോക്കൂ. ഇവിടെ നിങ്ങൾ ഏത് മാപ്പാണ് കാണുന്നത്? ഇന്ത്യയുടെ മാപ്പ്. ഇന്ത്യയുടെ മാപ്പിൽ ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? പറയൂ, ഏത് സംസ്ഥാനമാണ്? വെരി ഗുഡ്, ബംഗാൾ. ബംഗാളിലാണ് ഇംഗ്ലീഷുകാർ ആദ്യമായി അധികാരം സ്ഥാപിച്ചത്. എവിടെയാണ്? ബംഗാൾ. എന്തുകൊണ്ടായിരിക്കും ഇംഗ്ലീഷുകാർ ബംഗാളിൽ അധികാരം സ്ഥാപിക്കാൻ കാരണമായത്? എന്തുകൊണ്ടായിരിക്കാം? എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, അല്ലേ? അതുകൊണ്ടായിരിക്കാം ബംഗാളിൽ തന്നെ അധികാരം സ്ഥാപിക്കാൻ കാരണമായത്. ഈ മാപ്പിലേക്ക് നോക്കൂ. ഇവിടെ ബംഗാൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? വ്യക്തമായി നോക്കൂ, എന്താണ് പ്രത്യേകത? അതെ, ബംഗാൾ കടലിനോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? കടൽ മാർഗമാണ് വിദേശികൾ കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയത് എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ടു തന്നെ ബംഗാളിൽ അധികാരം നേടുന്നതോടെ ഇംഗ്ലീഷുകാർക്ക് അവരുടെ കച്ചവടത്തിനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നു. മാത്രമല്ല, ബംഗാളിലെ കാർഷിക സമൃദ്ധിയും ഇതിനൊരു കാരണമാണ്. എന്താണ് കാർഷിക സമൃദ്ധി? കാർഷിക വിളകളിലുള്ള ഉൽപ്പാദന വർധനവിനെയാണ് കാർഷിക സമൃദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങൾ? ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, എന്താണ്? കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും. എന്താണ്? കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും. ഇനി എങ്ങനെയായിരിക്കും ഇംഗ്ലീഷുകാർ ബംഗാൾ പിടിച്ചടക്കിയിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും? ഒന്ന് ഓർത്തു നോക്കൂ, എങ്ങനെയാണ്? യുദ്ധത്തിലൂടെ, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് പഠിച്ചു. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച്, അല്ലേ? അതുപോലെ മറ്റൊരു യുദ്ധത്തിലൂടെയാണ് ഇംഗ്ലീഷുകാർ ബംഗാൾ പിടിച്ചടക്കിയത്. ആരോടായിരിക്കും ഇംഗ്ലീഷുകാർ യുദ്ധം ചെയ്തിട്ടുണ്ടാവുക? ആരോടായിരിക്കും? ബംഗാളിലെ ഭരണാധികാരിയോട്, അല്ലേ? ബംഗാളിലെ ഭരണാധികാരിയോടാണ് ഇംഗ്ലീഷുകാർ യുദ്ധം ചെയ്തത്. ബംഗാളിലെ ഭരണാധികാരിയെ നമ്മൾ നവാബ് എന്ന് പറയുന്നു. എന്താണ്
നവാബ് എന്താണ് പറയുന്നത് നവാബ് സിറാജ് ഉദ് ദൗളയായിരുന്നു ബംഗാളിലെ നവാബ് എന്താണ് ബംഗാളിലെ നവാബിന്റെ പേര് സിറാജ് ഉദ് ദൗള എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ സിറാജ് ഉദ് ദൗള അപ്പോൾ ആരായിട്ടായിരിക്കും ഇംഗ്ലീഷുകാർ യുദ്ധം ചെയ്തത് ബംഗാളിലെ നവാബായ സിറാജ് ഉദ് ദൗളയുമായിട്ടാണ് ഇംഗ്ലീഷുകാർ യുദ്ധം ചെയ്തത് രണ്ട് യുദ്ധത്തിലൂടെയാണ് ഇംഗ്ലീഷുകാർ ബംഗാൾ കീഴടക്കിയത് അതിൽ ആദ്യത്തെ യുദ്ധമാണ് പ്ലാസി യുദ്ധം എന്താണ് പ്ലാസി യുദ്ധം 1757 ലാണ് പ്ലാസി യുദ്ധം നടന്നത് എന്താണ് യുദ്ധത്തിന്റെ പേര് പ്ലാസി യുദ്ധം ഏത് വർഷമാണ് പ്ലാസി യുദ്ധം നടന്നത് 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർജാഫറുമായി ഇംഗ്ലീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് നടത്തിയ രഹസ്യധാരണയിന്മേലാണ് പ്ലാസി യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ വിജയിച്ചത് ആരെയാണ് നമ്മൾ സൈന്യാധിപൻ എന്ന് പറയുന്നത് സൈന്യത്തിൻ്റെ തലവനെയാണ് നമ്മൾ സൈന്യാധിപൻ എന്ന് പറയുന്നത് സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപന്റെ പേര് എന്താണ് മിർജാഫർ ഒന്ന് ഉറക്കെ പറഞ്ഞേ മിർജാഫർ ബ്രിട്ടീഷ് സൈന്യാധിപന്റെ പേരെന്താണ് റോബർട്ട് ക്ലൈവ് ഒന്നുകൂടെ പറഞ്ഞേ റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ് ദൗളയും തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത് സിറാജ് ഉദ് ദൗളയും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന രണ്ടാമത്തെ യുദ്ധമാണ് ബക്സർ യുദ്ധം എന്താണ് യുദ്ധത്തിൻ്റെ പേര് ബക്സർ യുദ്ധം ഏത് വർഷമാണ് യുദ്ധം നടന്നത് 1764 ബക്സർ യുദ്ധത്തിലും ഇംഗ്ലീഷുകാരാണ് വിജയിച്ചത് ഇംഗ്ലീഷുകാരുടെ സൈനിക ശക്തിയാണ് അവർ വിജയിക്കുന്നതിന് കാരണമായത് ഈ രണ്ട് യുദ്ധത്തിലും ഏതൊക്കെ യുദ്ധത്തിലാണ് പ്ലാസി യുദ്ധത്തിലും ബക്സർ യുദ്ധത്തിലും ഇംഗ്ലീഷുകാർ വിജയിച്ചതോടെ ബംഗാളിൻ്റെ പൂർണ്ണ അധികാരം ഇംഗ്ലീഷുകാർക്കായി മാറി കുട്ടികളെ എല്ലാവരും നിങ്ങളുടെ സാമൂഹ്യ ശാസ്ത്രം ടെക്സ്റ്റ് ബുക്ക് എടുത്തേ എടുത്തോ എല്ലാവരും അതിൽ 21 പേജ് എടുത്തോ അതിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മാപ്പ് കാണാം കണ്ടോ എല്ലാവരും അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ ശ്രദ്ധിച്ചോ ഈ പ്രദേശങ്ങളാണ് ബക്സർ യുദ്ധത്തിന് ശേഷം ഇംഗ്ലീഷുകാരുടെ അധീനതയിലായ പ്രദേശങ്ങൾ കുട്ടികളെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് നോക്കാം കച്ചവടത്തിനായി വന്ന വിദേശികൾ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ അധികാരം നേടിയത് എന്ന് നമ്മൾ പഠിച്ചു ഏത് വിദേശ ശക്തിയാണ് കച്ചവടാധികാരം നേടിയത് പറഞ്ഞേ ഇംഗ്ലീഷുകാർ വെരി ഗുഡ് ഇംഗ്ലീഷുകാർ ആരുമായി യുദ്ധം ചെയ്താണ് കച്ചവടാധികാരം നേടിയത് ആരുമായിട്ടാണ് വെരി ഗുഡ് ഫ്രഞ്ചുകാരുമായിട്ട് അല്ലേ ഇംഗ്ലീഷുകാർ
ഫ്രഞ്ചുകാരുമായി യുദ്ധം ചെയ്ത് രാജ്യത്തിൻ്റെ കച്ചവടാധികാരം നേടി. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പേരെന്താണ്? പറഞ്ഞേ, നമ്മൾ പഠിച്ചില്ലേ? എന്താണ്? ആ, കർണാട്ടിക് യുദ്ധം. എന്താണ്? കർണാട്ടിക് യുദ്ധം. കച്ചവടാധികാരം നേടിയ ഇംഗ്ലീഷുകാരുടെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? ഒന്ന് പറഞ്ഞേ, എന്തായിരുന്നു? ആ, വെരി ഗുഡ്, രാജ്യത്തിൻ്റെ അധികാരം നേടുക എന്നത്. ഇംഗ്ലീഷുകാർ ആദ്യമായി അധികാരം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? പറഞ്ഞേ, ഏത് സംസ്ഥാനമാണ്? ആ, ബംഗാൾ. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ബംഗാൾ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? എന്താണ്? ആ, പറയൂ. ആ, ബംഗാളിലെ കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും. എല്ലാവരും മിടുക്കരായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ബംഗാളിൽ അധികാരം സ്ഥാപിക്കാൻ ഇംഗ്ലീഷുകാർ ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? ആരുമായിട്ടാണ്? ആ, ബംഗാളിലെ നവാബുമായിട്ട്. ബംഗാളിലെ നവാബിൻ്റെ പേരെന്താണ്? ആ, പറയൂ. ആ, സിറാജ് ഉദ് ദൗള. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. സിറാജ് ഉദ് ദൗള. സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപൻ്റെ പേരെന്താണ്? ആ, മിർജാഫർ. സിറാജ് ഉദ് ദൗള ഇംഗ്ലീഷുകാരനായ ഏത് സൈന്യാധിപനുമായിട്ടാണ് യുദ്ധം ചെയ്തത്? ആരാണ്? റോബർട്ട് ക്ലൈവ്. സിറാജ് ഉദ് ദൗള റോബർട്ട് ക്ലൈവുമായി നടത്തിയ യുദ്ധത്തിൻ്റെ പേരെന്താണ്? പറയൂ, എന്താണ്? ആ, പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? ആ, വെരി ഗുഡ്, 1757. പ്ലാസി യുദ്ധത്തിന് ശേഷം സിറാജ് ഉദ് ദൗളയും ഇംഗ്ലീഷുകാരും തമ്മിൽ മറ്റൊരു യുദ്ധം നടന്നു അല്ലേ, നമ്മൾ പഠിച്ചു അത്. ആ യുദ്ധത്തിൻ്റെ പേരെന്താണ്? ആ, ബക്സർ യുദ്ധം. ഏത് വർഷമാണ് ബക്സർ യുദ്ധം നടന്നത്? 1764. പ്ലാസി യുദ്ധത്തിലും ബക്സർ യുദ്ധത്തിലും ആരാണ് വിജയിച്ചത്? ആ, ഇംഗ്ലീഷുകാർ അല്ലേ. ഇംഗ്ലീഷുകാർ വിജയിച്ചതോടെ എന്തു സംഭവിച്ചു? ബംഗാളിലെ പൂർണ്ണ അധികാരം ഇംഗ്ലീഷുകാർക്കായി മാറി. ഇതോടെ രാജ്യത്തെ കച്ചവടത്തിനായി വന്ന ഇംഗ്ലീഷുകാർ രാജ്യത്തിൻ്റെ അധികാരം നേടിയെടുത്തു. ഒരു പ്രദേശത്ത് മാത്രമായിരിക്കുമോ അവരുടെ അധികാരം? അല്ല, മറ്റു പ്രദേശങ്ങളിലേക്കും മാറിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് എടുത്ത പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാം. പ്രവർത്തനം 1, ചേരുംപടി ചേർക്കാം. ഇവിടെ നിങ്ങൾ 2 കോളങ്ങൾ കാണുന്നില്ലേ? കോളം എ, കോളം ബി. കോളം എയിൽ എന്തൊക്കെയാണ് എഴുതിയതെന്ന് നമുക്ക് വായിക്കാം. എല്ലാവരും ടീച്ചറുടെ കൂടെ ഒന്ന് ഉറക്കെ വായിക്കണം. എന്തൊക്കെയാണ്? ആദ്യം എന്താണ് എഴുതിയത്? പ്ലാസി യുദ്ധം. പിന്നെ ബക്സർ യുദ്ധം. പിന്നെ എന്താണ്? സിറാജ് ഉദ് ദൗള. തമിഴ്നാട്. എല്ലാവരും വായിച്ചോ? ഇനി കോളം ബി വായിക്കാം.
എന്തൊക്കെയാണ് കോളം ബിയിൽ എഴുതിയത് 1764 പിന്നെ നവാബ് പിന്നെ എന്താണ് കർണാട്ടിക് യുദ്ധം 1757 എല്ലാവരും വായിച്ചോ കോളം എയിലെ പ്ലാസി യുദ്ധത്തിന് യോജിച്ചത് കോളം ബിയിൽ നിന്നും തിരഞ്ഞെടുക്കാം ഏത് വർഷമാണ് പ്ലാസി യുദ്ധം നടന്നത് നമ്മൾ പഠിച്ചില്ലേ ഏത് വർഷമാണ് ആ 1757 അപ്പോൾ പ്ലാസി യുദ്ധത്തിൽ നിന്നും 1757 ലേക്ക് ഒരു വര വരച്ച് നമുക്ക് യോജിപ്പിക്കാം ഇതുപോലെ കോളം എയിലുള്ളതിൻ്റെ ശരിയായ ഉത്തരം കോളം ബിയിൽ നിന്നും തിരഞ്ഞെടുത്ത് എല്ലാവരും യോജിപ്പിക്കില്ലേ പ്രവർത്തനം 2 എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കൂ പ്രവർത്തനം 2 എ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ബി സിറാജ് ഉദ്ദൗള റോബർട്ട് ക്ലൈവ് സി പ്ലാസി യുദ്ധം ബക്സർ യുദ്ധം ഇനി നമുക്ക് ബ്രാക്കറ്റിൽ എഴുതിയത് വായിക്കാം എന്തൊക്കെയാണ് എഴുതിയത് കർണാട്ടിക് യുദ്ധം പ്ലാസി യുദ്ധം ബംഗാൾ എന്തൊക്കെയാണ് കർണാട്ടിക് യുദ്ധം പ്ലാസി യുദ്ധം ബംഗാൾ ഈ മൂന്നെണ്ണത്തിൽ നിന്നും യോജിച്ചത് തിരഞ്ഞെടുത്ത് നമുക്കിവിടെ പൂരിപ്പിച്ച് കൊടുക്കാം ഇവിടെ നോക്കൂ എന്താണ് ഇവിടെ എഴുതിയത് ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പേരെന്താണ് നമ്മൾ പഠിച്ചു അല്ലേ എന്താണ് പറഞ്ഞേ ആ കർണാട്ടിക് യുദ്ധം കർണാട്ടിക് യുദ്ധം നമുക്ക് ഇവിടെ എഴുതി ചേർക്കാം ഇതുപോലെ മറ്റ് രണ്ട് പ്രവർത്തനങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം പ്രവർത്തനം 3 കുറിപ്പ് തയ്യാറാക്കാം തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ബംഗാളിലെ ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം തന്നിരിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്ലാസി യുദ്ധം ബക്സർ യുദ്ധം സിറാജ് ഉദ്ദൗള കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും പ്രവർത്തനം 4 ശരിയോ തെറ്റോ എല്ലാവരും ഇവിടെ നോക്കൂ എന്തൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം 1 1757 പ്ലാസി യുദ്ധം 2 സിറാജ് ഉദ്ദൗളയുടെ സൈന്യാധിപനാണ് റോബർട്ട് ക്ലൈവ് 3 ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം ഇതിൽ ആദ്യത്തത് നോക്കൂ 1757 പ്ലാസി യുദ്ധം ഇത് ശരിയാണോ തെറ്റാണോ ആ ശരിയാണ് അപ്പോൾ നമ്മൾ അവിടെ ശരി മാർക്ക് ചെയ്യുന്നു ഇതുപോലെ മറ്റ് രണ്ടെണ്ണവും നിങ്ങൾ കറക്റ്റാക്കി എഴുതണം കുട്ടികളെ ടീച്ചർ തന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യണം ചെയ്ത് നിങ്ങളുടെ ഫയലിൽ സൂക്ഷിച്ചു വെക്കണം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം